ഇതാണ് എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നുണ്ട്. സോറി സാർ, കണ്ടോ, നിങ്ങള് സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റി പണി ചെയ്താൽ പോരെ. നിങ്ങളല്ല, നിങ്ങള് സെക്യൂരിറ്റി പണിയാണെങ്കിൽ സെക്യൂരിറ്റി പണി. ഞാൻ ചോദിക്കുന്നത് ചെയ്യാൻ വകതിരിവില്ലാത്ത ആൾക്കാരെ ഈവൻ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇത്രയും വകയായിട്ട് പെരുമാറില്ല. നിങ്ങൾ ആരെയും ബഹുമാനിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ ഒരു ന്യായം നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാരും കൂടെ സംസാരിച്ചാൽ പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടില്ലേ? ഈ ഹോട്ടൽ കലക്കുന്നത് നിങ്ങളാണ്, ഈ ഹോട്ടൽ നശിപ്പിക്കുന്നത് നിങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാനോ അവരുടെ മനസ്സിലാക്കി പെരുമാറാനോ തയ്യാറാവോ? അങ്ങനെയല്ലോ, അങ്ങനെയല്ലോ പറയുന്ന കാര്യം. ഞാൻ കേട്ടു, ചോദിച്ചു തന്നോടല്ലോ. എക്സ്ക്യൂസ് മീ, ഇയാളെ നമുക്ക് ഇതുവരെ സംസാരിച്ച മുഴുവൻ റീവൈൻഡ് ചെയ്ത് നോക്കാം. ഞാനാണോ ന്യായം പറഞ്ഞത്, ഇയാളാണോ ന്യായം പറഞ്ഞത്, മനസ്സിലാവും. ന്യായമാണ് പ്രധാനം, അന്യായം പ്രവർത്തിക്കുകയാണ് പ്രശ്നം. ന്യായമാണ് പ്രധാനം. ഞാൻ എന്താ പറഞ്ഞത്? അല്ലല്ല സാറേ, ഇടോന്ന് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇടോ എന്ന് വിളിക്കല്ല, വേറെ ഒന്നും വിളിച്ചില്ല. നിങ്ങള് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സെക്യൂരിറ്റി കാർ സെക്ഷൻ ഓടി വന്നിട്ട് നടത്തുന്ന നമ്മുടെ ഒരു ഫാമിലി അല്ലേ? നമ്മൾക്ക് ഇന്നാണ് അറിയുന്നത് സാർ, പക്ഷേ സാറിന്റെ പ്രവൃത്തിയും സംസാരം കേട്ട് അങ്ങനെ തോന്നിയില്ല. അതങ്ങനെ തോന്നൂല്ല. സ്റ്റാഫിനോട് പെരുമാറുന്ന സ്റ്റാഫിന് പറഞ്ഞത് മാല ഒറ്റ കൈ കൊണ്ടുവന്ന് തോന്നിയ പോലെ ഇട്ടു. അത് ശരിയാണോ? അതാരാ ചെയ്തത്? ഞാൻ ചോദിച്ചാ ശരിയാണ്. ഞാൻ സംസാരിക്കട്ടെ. എന്തായിരുന്നു സാർ ഇവിടുത്തെ മാനേജർ? ഓക്കെ, ഒരു പവർ പോരാന്ന് എനിക്ക് തോന്നിയതുണ്ടോ ഇത്രയും നേരം? ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ പവർ. ഓക്കെ, മാനേജർ ഇവിടെ ഉണ്ട്. ഉണ്ട്, അത്രയാണ് എനിക്ക് വേണ്ടത്. മാനേജർ ഉണ്ടാവണം. താങ്ക് യു സാർ. മാനേജർ ഇവിടെ ഗ്യാസ് പോയതുപോലെ ഇരുന്നത് കൊണ്ടാണ് സാർ. ഇത്രയും വലിയൊരാൾ വരുമ്പോ സാർ അങ്ങനെ ഒരു അത്ഭുതത്തിന്. ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന രണ്ട് ഏറ്റവും വലിയ വി ഐ പിസ് ആണ് നിങ്ങൾ രണ്ടും. ഓക്കെ, ഞാനേ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോ